യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഡാൽഗോണ കോഫി. അത് മിക്കവാറും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡാൽഗോണ റെസിപ്പി ആയിട്ടാണ്. അതായത് മാംഗോ ഡാൽഗോണ മിൽക്ക് ഷേക്ക് റെസിപ്പി. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഫ്രൂത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് നല്ല കട്ടിയാക്കിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് പാലെടുത്തിട്ട് നല്ല ഫ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാംഗോ തന്നെയാണ്. പിന്നെ വിപ്പിംഗ് ക്രീമും വേണം. ഇനി നമുക്ക് മാംഗോ പ്യൂരി റെഡിയാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മാങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കേണ്ടതില്ല കേട്ടോ. അങ്ങനെ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തണുത്ത 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ മാംഗോ ഡാൽഗോണ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ മാംഗോയും അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവാനായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾ ചേർക്കേണ്ടതില്ല. ഇങ്ങനെ ബീച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു വിപ്പിംഗ് ക്രീമും മാംഗോയും കൂടിയിട്ടുള്ള ഈ ഒരു ക്രീം നമുക്ക് ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതും ഓപ്ഷണലാണ്. ഇത് നമ്മൾ ആക്കിയെടുക്കുമ്പോൾ ഒരു നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക്. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ താഴത്തെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡാൽഗോണ മാംഗോ മിൽക്ക് ഷേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് 1 ഗ്ലാസിൻ്റെ 1/4 ഭാഗം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മാംഗോ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം മുകളിലാക്കി ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മാംഗോ ഡാൽഗോണ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിപ്പിംഗ് ക്രീമും മാംഗോ ഒക്കെ വീട്ടിലുണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്.